ഹായ്, നമസ്കാരം. ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഐഫോൺ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കറിയാം, പലപ്പോഴും സംഭവിക്കുന്നൊരു കേസാണ്. അതായത് നിങ്ങൾക്ക് കാണാം, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഐഫോൺ അൺലോക്ക് ചെയ്യാനുള്ള കീ തെറ്റി അടിച്ചു കഴിഞ്ഞാൽ, രണ്ടോ മൂന്നോ പ്രാവശ്യം തെറ്റി അടിക്കുമ്പോൾ നമുക്കത് വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം ട്രൈ ചെയ്യാൻ പറയും. വീണ്ടും അതിനുശേഷം നമ്മൾ തെറ്റി അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഫോൺ ഡിസേബിൾ ആവാറുണ്ട്, ഐഫോൺ ഡിസേബിൾ ആവാറുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഐട്യൂണുമായി കണക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് കാണാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഐഫോണിനെ കുറിച്ചുള്ള 1-2 വീഡിയോസ് വേറെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഐഫോണിൻ്റെ ഐക്ലൗഡ് പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കണ്ട വീഡിയോസാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഐട്യൂൺ കണക്റ്റ് ചെയ്തിട്ട് എങ്ങനെ ശരിയാക്കാമെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് പുതിയ ഐഫോൺ യൂസർ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആളുകൾ ഐക്ലൗഡ് മറന്നുപോയി, എന്ത് ചെയ്യാം, അൺലോക്ക് ചെയ്യാനെന്ന് മാർഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ഐഫോൺ യൂസേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐഫോൺ എന്ന് പറയുന്നത് തന്നെ സെക്യൂരിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ അത് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ സെക്യൂരിറ്റി ഉള്ളൊരു ഫോണാണ് ഐഫോൺ എന്നുള്ളത് ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ യൂസറും പാസ്വേഡും മറന്നുപോയാൽ അത് തുറന്ന് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഒരു പുതിയ പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഐഫോൺ കസ്റ്റമർ സർവീസുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ ഓപ്പൺ ചെയ്ത് തരാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ പാസ്വേഡ് മാത്രമാണ് മറന്നതെന്ന് വെച്ചാൽ നമുക്ക് പാസ്വേഡ് മാത്രം റിക്കവറി ചെയ്തെടുക്കാനല്ല ഓപ്ഷനുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ യൂസേഴ്സ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ ഒരു ഐഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൽ കൊടുത്ത ഐക്ലൗഡ് ഐഡിയും പാസ്വേഡും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ മിസ്റ്റേക്കായി വന്നാൽ പിന്നെ ഐഫോൺ ലോക്കായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഐട്യൂൺ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഐട്യൂൺ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു ഡാറ്റ കേബിളുമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തതിന് ശേഷം റിക്കവറി മോഡിലേക്ക് ഇത് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ആദ്യം വോളിയം അപ്പ് കീ ഡൗൺ കീ പ്രസ് ചെയ്തിട്ട് പവർ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിക്കവറി മോഡിലായി. ഇനി നമ്മൾ ഐട്യൂൺ ഓപ്പൺ ചെയ്യുക. നമ്മൾ തുടർന്ന് റീസ്റ്റോർ എന്ന് കൊടുക്കുക. വീണ്ടും റീസ്റ്റോർ ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അഗ്രി ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസ്റ്റോറും ആൻഡ് അപ്ഡേഷനും നടക്കുകയാണ്. നമ്മുടെ ഇത് ഏകദേശം ഒരു 3.67 GB ഉണ്ടാവും. അല്പം ടൈം എടുക്കും, നമ്മുടെ നെറ്റിൻ്റെയൊക്കെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് കഴിഞ്ഞിട്ട് ഇല്ല ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, ഓക്കെ, അതിനുശേഷം റീസ്റ്റോർ അപ്ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഫയൽ എക്സ്ട്രാക്റ്റ് ആയി എടുക്കുകയാണ്. അല്പം സമയമെടുക്കുന്ന പ്രക്രിയയാണ്. ഐഫോൺ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടോമാറ്റിക്ക് ഇത് റീസ്റ്റോർ ആവും. നിങ്ങൾക്ക് കാണാം അവിടെ റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും കണക്ഷൻ ലോസ്റ്റ് ആവരുത് ഈ സമയത്തൊന്നും. ഓക്കെ, ഇപ്പോൾ റീസ്റ്റോർ എല്ലാം കഴിഞ്ഞു. വീണ്ടും ഐഫോൺ റീസ്റ്റാർട്ടായി കൊണ്ടിരിക്കുകയാണ്.
ഇനി നമ്മൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിലവിലുള്ള ഈ ഇതിൽ യൂസ് ചെയ്ത ആപ്പിൾ ഐ ഡിയും പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഴയ ഇതിൽ യൂസ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ ഐട്യൂൺസിൽ ഇതിൻ്റെ ഐക്ലൗഡ് ഐ ഡിയും പിന്നെ അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തപ്പോൾ അത് റോങ് ആണെന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ അത് പ്രശ്നമാക്കേണ്ട. നമുക്ക് സിസ്റ്റം ഡിസേബിൾ ആയത് ഇപ്പോൾ ഓൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാനുവലായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു പുതിയ ഐഫോണ് സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം കൊടുത്ത പാസ്വേഡ്, സ്ക്രീന് അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ്, ആറക്ക പാസ്വേഡ്, ആ പാസ്വേഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം പിന്നെയുള്ള സെറ്റപ്പിൽ നിങ്ങൾ നേരത്തെ ഈ ഐഫോണിൽ യൂസ് ചെയ്ത അതേ ഐക്ലൗഡും പാസ്വേഡും യൂസ് ചെയ്താൽ മതി. അതേ ഐക്ലൗഡും പാസ്വേഡും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓപ്പൺ ആകാൻ ബുദ്ധിമുട്ടാവും. കാരണം നിലവിൽ ഒരു ഐഫോണിൽ സ്റ്റാർട്ടിങ്ങിൽ ഏതാണോ യൂസ് ചെയ്തത് അതേ ഐക്ലൗഡ് കൊടുക്കണം. പിന്നീട് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിനെ ഫോർമാറ്റ് ചെയ്തിട്ട് പുതിയൊരു ഐക്ലൗഡിലേക്ക് മാറ്റാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോക്കുക. അതിനുശേഷം പിന്നെ റീസ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആ റീസ്റ്റോറിന് ശേഷം ഐക്ലൗഡ് ഐ ഡി ഇവിടെയാണ് കൊടുക്കേണ്ടത്. നിങ്ങളെ നേരത്തെ ഈ ആപ്പിളിൽ യൂസ് ചെയ്ത ഈ ഐഫോണിൽ യൂസ് ചെയ്ത ഐക്ലൗഡ് ഐ ഡി ഇവിടെ കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ നിലവിലെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഓതൻറ്റിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമ്മൾ മുൻപ് ആക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു കോഡ് വരിക, അല്ലെങ്കിൽ നേരിട്ട് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ പഴയത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ ബാക്കപ്പ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബാക്കപ്പ് ഇവിടെ കാണുന്നത് 10 ആഗസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് സെലക്ട് ചെയ്യാം, കണ്ടിന്യൂ എടുക്കും. അപ്പോൾ ലാസ്റ്റ് ബാക്കപ്പ് എന്താണോ നമ്മുടെ ഐഫോൺ ചെയ്തിട്ടുള്ളത് അതായിരിക്കും അവിടെ കാണാം. അപ്പോൾ ആ ലാസ്റ്റ് ബാക്കപ്പ് തൊട്ടിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാം, ആ ഡേറ്റ് തൊട്ടിട്ട് ബാക്കപ്പ് ചെയ്തെടുക്കാം. സോറി, സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിരി സെറ്റപ്പും ബറ്റില സെറ്റപ്പൊക്കെ. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 13.3 ആണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഡാർക്ക് മോഡൊക്കെ നിങ്ങൾക്ക് ഉടനെ എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഇതിൽ നേരത്തെ ഐഫോൺ 12.4 ആയിരുന്നു, അത് ലോക്കായിരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആൻഡ് റിജിസ്റ്റർ കൊടുത്തപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ ഫേംവെയറാണ് ഓട്ടോമാറ്റിക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് വരിക. ഇനി ഫൈനൽ സ്റ്റേജ് ആയിട്ട് റീസ്റ്റോർ ചെയ്യണം ഐക്ലൗഡിൽ. ലാസ്റ്റ് ഡേറ്റ് ബാക്കപ്പ് ചെയ്ത ഡേറ്റിൽ നിന്നാണ് ഇത് റീസ്റ്റോർ ആയി കൊണ്ടിരിക്കുന്നത്. ബാക്കപ്പ് ചെയ്തു, ഇനി ഫൈനൽ സ്റ്റേജ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് മൊബൈല്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഫോൺ ഇപ്പോൾ ഡിസേബിൾ ഉള്ളത് മാറി വീണ്ടും പഴയ പൂർവ്വസ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഐഫോൺ ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നതിന് കുറച്ചൊരു വൈഡായിട്ടുള്ളൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യുക, നിങ്ങളുടെ കേബിളൊന്നും ഡിസ്കണക്റ്റ് ആകാതെ ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഐഫോണിനെ കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഉപകാരമായെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ബെല്ലൈക്കണമെന്ന് അമർത്തിയേക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ നടന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇസ്മി നൗഷാദ് സൈനിങ് ഓഫ്.